ഞാൻ ഇന്ന് അങ്ങയോട് അനുമതി ചോദിച്ച് ഇന്ന് സി പി എം നടക്കുന്ന കാര്യങ്ങളുടെ ഒരു അടുത്ത രൂപം, ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു. ഞാൻ ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ വിചാരിക്കണം. മറ്റൊന്നും ഇല്ല, അത് ഡിനൈ ചെയ്തിരിക്കുന്നു. ചെയർ അനുമതി തരില്ല എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ക്ലിയറായി ചെയർ പറഞ്ഞ കാര്യമാണ്. രേഖകൾ ഹാജരാക്കണം. ഹാജരാക്കിയ രേഖകളിൽ ചെയർ തൃപ്തനല്ല. സോ ഐ കാണ്ട് അലൗ, സോറി മാത്യു കോയൽനാടൻ, സോറി ഐ കാണ്ട് അലൗ ടു റേസ് ദലിഗേഷൻ ഇൻ ദിസ് ഫ്ലോർ. സോറി ഐ കാണ്ട് അലൗ ദിസ് എലിഗേഷൻ ഇൻ ദിസ് ഫ്ലോർ. സോറി യെസ് ഇഫ് യു ക്യാൻ സ്പീക്ക്. സംസാരിക്കണം. നോ. യെസ് ഇദ്ദേഹത്തിന് മൈക്രോഫോൺ കൊടുക്കുക. നിയമസഭാ ചട്ടങ്ങളും ചട്ടങ്ങൾ അനുവദിച്ച ചട്ടങ്ങൾ ഇത് സംബന്ധിച്ച് വ്യക്തമായ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതൊരംഗത്തിനും ഈ നിയമസഭയിൽ ആർക്കെതിരായിട്ടും അഴിമതി ആരോപണമോ മറ്റേതെങ്കിലും ആരോപണമോ എഴുതി കൊടുത്താൽ ഉന്നയിക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് കീഴ്വഴക്കമാണ്. അങ്ങ് ബഹുമാനപ്പെട്ട അംഗത്തിന് അനുവദിക്കാം. അദ്ദേഹം ഇരിക്കും. പ്ലീസ് 285 റൂൾ, 285 ഒരാൾക്കെതിരെയുള്ള ആരോപണം സംബന്ധിച്ച നടപടിക്രമം, അതിൽ സെക്കൻഡ് പാര. അങ്ങനെയുള്ള ആരോപണം സഭയുടെ അന്തസ്സിന് ഹാനികരമാണോ, അങ്ങനെയുള്ള ആരോപണം കൊണ്ടുവരുന്നത് കൊണ്ട് യാതൊരു പൊതുതാല്പര്യവും നിറവേറ്റുന്നില്ലെന്നും സ്പീക്കർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആരോപണം കൊണ്ടുവരുന്ന ഏതൊരംഗത്തെയും ഏത് സമയത്തും സ്പീക്കർക്ക് തടയാവുന്നതാണ്. അദ്ദേഹം എഴുതി തന്ന ഭാഗങ്ങളിൽ ഒന്നും തന്നെ അത്തരമൊരു രേഖയില്ല. ഒരു ഫോട്ടോസ്റ്റാറ്റ് കടലാസ് കൊണ്ടുവന്ന് ഈ സഭയുടെ സാങ്ക്ടിറ്റി കളയാൻ ചെയർ തയ്യാറല്ല. ഇഫ് യു ക്യാൻ സ്പീക്ക്. യെസ് ശ്രീമതി ശാന്തകുമാരിക്ക്, നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിക്കുന്നത് ഭരണപക്ഷം ഭയപ്പെടുന്നു. ആരോപണം സഭയ്ക്ക് പുറത്തുന്നയിക്കാൻ പര്യാപ്തമായ തെളിവുകൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ടോ? മാസപ്പടി അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വിട്ടത് സാധൂകരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും? ന്യൂസ് അവറിൽ ഈ വിഷയത്തിൽ ശ്രീ മാത്യു കുഴൽനാടൻ, ശ്രീ എം ആർ അഭിലാഷ്, ശ്രീ ഷോൺ ജോർജ് എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ, ഇന്ന് നിയമസഭയിൽ എന്ത് ഉന്നയിക്കാനാണ് ശ്രീ മാത്യു ശ്രമിച്ചത്? അഴിമതി ആരോപണമാണ്, അത് മുഖ്യമന്ത്രിക്കെതിരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണല്ലോ ഈ മാസപ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പല ആസ്പെക്ട്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിയമപരമായിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് മറ്റ് സാമ്പത്തിക എക്കണോമിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ കാര്യം ഫോളോ ചെയ്ത അന്ന് മുതൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ആദ്യം GST ഒരു വിഷയം ചർച്ച ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവർ ഒരു ഡിഫൻസായി കൊണ്ടുവന്നിരുന്നു, അതിനെതിരായിട്ട് നമ്മൾ നമ്മുടെ നിലപാട് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം ഞാൻ അടിവരയിട്ട് പറയുന്നൊരു കാര്യം, ഇതിൻ്റെ ഏറ്റവും കോർ ഇഷ്യൂ എന്ന് പറയുന്ന അഴിമതിയാണ്. അഴിമതി എന്ന് പറയുന്നത് ഈ നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥാപിത നിയമപ്രകാരം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ നിർവചനത്തിലാണ് നമുക്കത് കൊണ്ടുവരേണ്ടത്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ നിർവചനത്തിൽ കൊണ്ടുവരണമെങ്കിൽ രണ്ട് പാർട്സാണ് അതിനുള്ളത്. ഞാനത് കേരളത്തിൻ്റെ പൊതുസമൂഹം കൂടി മനസ്സിലാക്കണം എന്നുകൊണ്ടാണ് ലീഗൽ ആയിട്ട് പറയല്ല, പക്ഷേ മനസ്സിലാവാൻ പറഞ്ഞ ലളിതമായ ഭാഷയിൽ പറയാം. ഇപ്പോൾ വിനു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് കൈക്കൂലിയായി പണം തന്നു. വിനു തന്നതും ഞാൻ വാങ്ങിയതും ബോധ്യപ്പെട്ടു, അതല്ലെങ്കിൽ അതിന് തെളിവുകൾ എവിഡൻസുകളുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ്റെ ആ സർക്കിൾ പൂർത്തിയാവില്ല, പകുതിയെ പൂർത്തിയാവത്തുള്ളൂ. ബാക്കി പകുതി ആ സർക്കിൾ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി വിനുവിന് ഞാൻ എന്ത് സേവനമാണ്
ചെയ്തത് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ത് സേവനത്തിന് വേണ്ടിയിട്ടാണ് വിനു ആ പണം തന്നത് എന്നുകൂടി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. അതാണ് അങ്ങനെയാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ കീഴിൽ ഒരു സംഗതി വരത്തുള്ളൂ. അപ്പം ഞാൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഞാൻ പറഞ്ഞിരുന്നു ഈ വിഷയത്തിലെ ഏറ്റവും കാതലായ പ്രശ്നം എന്ന് പറയുന്നത് അഴിമതിയാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രി പി വി എന്ന പേരിൽ മുഖ്യമന്ത്രിക്കും പണം നൽകി എന്നുള്ള കണ്ടെത്തൽ പുറത്തു വന്നതിന് പിന്നാലെ ഇത് അഴിമതിയാണ് അല്ലെങ്കിൽ ഇത് മാസപ്പടിയും അടക്കമുള്ള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയാണെന്ന് പറയുമ്പോൾ സി വി ആർ ബൗണ്ട് ടു ഫിനിഷ് ദ അദർ സർക്കിൾ. അതിൻ്റെ ബാക്കിയുള്ള അതായത് അത് ഇനിയിപ്പോൾ അത് ആരും ഡിനേ ചെയ്യുന്നില്ല. ഒരു സേവനവും വാങ്ങാതെ ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു പീരീഡിൽ മാത്രം 1,72,00,000 രൂപ വൈറ്റായി അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷനിലൂടെ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സേവനവും നൽകാതെ വാങ്ങി എന്നത് അൺഡിസ്പ്യൂട്ടഡ് ഫാക്റ്റാണ്. അത് ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ വിഷയം അറിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാർ പോലും ഡിനൈ ചെയ്യത്തില്ല, പാർട്ടി സഖാക്കൾ പോലും ഡിനൈ ചെയ്യാത്ത ഒരു ഫാക്റ്റാണ് ഈ പണം വാങ്ങിയെന്നുള്ള കാര്യം. അതാരും നിഷേധിക്കുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത സർക്കിൾ നമുക്ക് പൂർത്തിയാക്കാനുള്ള ഏതാണ്? ഈ പണം നൽകിയതിന് അല്ലെങ്കിൽ പണം കിട്ടിയതിന് എന്ത് സേവനമാണ് സി എം ആർ എല്ലിന് അല്ലെങ്കിൽ പണം കൊടുത്തവർക്ക് ഇവർ വീണ മുഖേനയോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുത്ത ആരാണോ പണം വാങ്ങിയത് അവരെന്ത് സേവനമാണ് നൽകിയത് എന്നത് അവർക്ക് വേണ്ടി എന്ത് അറ്റംപ്റ്റ് നടത്തി അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്ന് എന്തിനു വേണ്ടി എന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ആ പാർട്ട് കൂടി ജനങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയുടെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ധർമ്മമായിട്ട് അല്ലെങ്കിൽ ദൗത്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ആദ്യത്തെ പാർട്ട് വി എസ്റ്റാബ്ലിഷ്ഡ് ഫെയർലി വെൽ, അതായത് ഇനി ആർക്കും ആ കാര്യത്തിൽ ഡിസ്പ്യൂട്ടോ സംശയം ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്ന രണ്ടാമത്തെ പാർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻസും അതിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലായിരുന്നു ഞാൻ. അതിൻ്റെ അകത്ത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻസ് കിട്ടിയത് കൊണ്ട് ഞാൻ ഇന്ന് സ്പീക്കർക്ക് കേവലം സാധാരണഗതിയിൽ എല്ലാവരും എഴുതി കൊടുക്കുന്ന നോട്ടീസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റൂൾ 285 പ്രകാരം ഇന്ന അല്ലെങ്കിൽ ഇന്ന മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഇന്ന അംഗത്തിനെതിരെ ഞാൻ ഇന്ന വിഷയത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നറിയിക്കും, നോട്ടീസ് നൽകും, ആ വിഷയം കാണിക്കും. അതല്ലേ, അപ്പം ഞാൻ കൊടുത്ത നോട്ടീസ് എന്ന് പറയുന്നത് ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട തെളിവുകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം ആരോപണം ഉന്നയിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന നോട്ടീസാണ് ഞാൻ കൊടുത്തത്. സാധാരണഗതിയിൽ ഈ ഒരു നിയമസഭാംഗത്തിൻ്റെ പ്രസംഗത്തിന് മുമ്പ്, കാരണം മറ്റേ ആൾക്ക് അന്ന് മറുപടി പറയാൻ അയാളെ പ്രാപ്തനാക്കണം എന്നതുകൊണ്ടാണ് ഒരു ഇൻഡിക്കേഷൻ നോട്ടീസ് അല്ലെങ്കിൽ ഒരു ഈ ഷുഡ് ബി പുട്ട് ഓൺ നോട്ടീസ് അബൌട്ട് സം അലിഗേഷൻസ് റേസ്ഡ് അഗൈൻസ്റ്റ് ഹിം. ഇതാണ് ആ സെക്ഷൻ വിഭാവനം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് താഴെ ഉള്ള സ്പീക്കർ വായിച്ച ഭാഗം നിങ്ങൾ കേട്ട് കാണും. നിയമസഭയ്ക്ക് അപമാനമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പേര് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ സാങ്ക്ടിക്ക് ചേരാത്ത നിലയ്ക്ക് ഉള്ളതാണെങ്കിലും ഒരു പൊതുതാല്പര്യം ഇല്ലാത്തൊരു കാര്യമാണെങ്കിലും അത് നിയമ സ്പീക്കർക്ക് നിഷേധിക്കാം എന്നൊരു വാചകമുണ്ട്. ഞാൻ അത്ഭുതപ്പെടുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാനുള്ള കാര്യം, ഇന്ന് കേരള നിയമസഭയിൽ നടന്നത് ജനാധിപത്യത്തിൻ്റെ കശാപ്പാണ്. ഒരു ജനപ്രതിനിധി സംസാരിക്കുന്ന, ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് വേണമെങ്കിൽ ഇത് പത്രസമ്മേളനമാക്കാമായിരുന്നു, എനിക്ക് വേണമെങ്കിൽ പത്രസമ്മേളനം ജനങ്ങളോട് പറയാമായിരുന്നു. പക്ഷേ ഒരു ജനപ്രതി എന്ന നിലയിൽ ഒരു വിഷയം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഒരാരോപണം ഉന്നയിക്കുമ്പോൾ ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അതിൻ്റെ ഒരു നമുക്ക് റെസ്പോൺസിബിളായിട്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ഫോറം എന്ന് പറയുന്നത് അസംബ്ലിയാണ്. നാച്ചുറലി ഹീ ക്യാൻ ഓൾസോ റിപ്ലൈ ടു ദാറ്റ്. അദ്ദേഹത്തിന് എൻ്റെ ആരോപണങ്ങൾ തെറ്റുണ്ടെങ്കിൽ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന രേഖകൾ ഫോർജ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ മാതിരി ഒരു ഫോട്ടോ കോപ്പിയുടെ വെളിച്ചത്തിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഫോട്ടോ കോപ്പിയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ ഏത് നടപടികളും സ്പീക്കർക്ക് തന്നെ സ്വീകരിക്കുകയും ചെയ്യാം. അപ്പോൾ ഐ ഫെൽറ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോറം പ്ലാറ്റ്ഫോം ഫോർ മീ ടു റേസ് ദിസ് ഈസ് അസംബ്ലി. ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ദിസ് ഫോർ സം ടൈം. ഞാൻ ഇതുമായിട്ട് അസംബ്ലി തുടങ്ങി എനിക്ക് എൻ്റെ സ്പീച്ച് വരുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ആക്ച്വലി. ഞാൻ അതിന് വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ പ്രോപ്പർ ഫോർമാറ്റിലും അല്ലെങ്കിൽ പ്രോപ്പർ ഞാൻ അതിന് പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യങ്ങൾ കാണിച്ചു, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, അദ്ദേഹം എനിക്ക് അനുമതി നൽകി. അദ്ദേഹം നിയമം അറിയാത്തോ നിയമസഭയുടെ ചട്ടവും അറിയാൻ പാടില്ലാത്ത ആളല്ലല്ലോ. അദ്ദേഹത്തോട് ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ
അദ്ദേഹം പറഞ്ഞത് നമുക്ക് അൻവർ ചെയ്ത പോലെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയില്ല, നമുക്കത് കൃത്യമായി നോക്കിയിട്ട് പരിശോധിച്ചിട്ട് അതിന് എഴുതി ഉന്നയിക്കേണ്ടതാണെങ്കിൽ എഴുതി ഉന്നയിക്കണം, അല്ല പ്രസംഗത്തിൽ പറഞ്ഞു പോകേണ്ടാണ്, പ്രസംഗത്തിൽ പറഞ്ഞു പോകണം, നീ ട്രിവാൻഡ്രത്ത് വന്നിട്ട് എൻ്റെ അടുത്തത് കാണിച്ച പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോയി ബ്രീഫ് ചെയ്തു, ഡോക്യുമെൻറ്റ്സ് കാണിച്ചു. ഹീ ഡയറക്റ്റഡ് ഇൻസ്ട്രക്റ്റഡ് മീ ടു ഗീവ് നോട്ടീസ്. അങ്ങനെയാണ് ചെയ്തത്. അതല്ലാതെ ഞാൻ ആരുടെയും അനുമതി അല്ലെങ്കിൽ ഇതില്ലാതെ ആരോടും പറയാതെയും കാണിക്കാതെയും കൊണ്ടുവന്ന് ചെയ്തതല്ല. അപ്പോൾ അങ്ങനെ അത്രയും എന്തുമാത്രം പ്രോപ്പറായിട്ട് ഞാനിപ്പോൾ നിയമസഭാ ചട്ടങ്ങളുടെ മുഴുവൻ കാര്യവും അറിയുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റിയാണെന്ന് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷേ 25 വർഷക്കാലത്തിലേറെ നിയമസഭാ സാമാജികരായിട്ട് നിൽക്കുന്ന ഈവൻ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവാണെങ്കിലും പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി ആണെങ്കിലും അവർ രണ്ടുപേരും കണ്ട് പരിശോധിച്ച അല്ലെങ്കിൽ അവർക്കൊരു ബോധ്യം വന്ന ഒരു കാര്യത്തിനാണ് ഞാൻ മുമ്പോട്ട് പോയത്. അതനുസരിച്ച് അപ്പോൾ എനിക്ക് കൊടുത്തതിന് ശേഷം സ്പീക്കറുടെ ഓഫീസിൻ്റെ കോൾ വന്നു, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സബ്സ്റ്റാൻഷ്യേറ്റ് എന്ത് ഡോക്യുമെൻ്റ്സ് ആണോ ആ ഡോക്യുമെൻസിൻ്റെ കോപ്പി സമർപ്പിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ഞാൻ അങ്ങനെ കൊടുക്കേണ്ടതുണ്ടോ, അങ്ങനെ ഒരു അങ്ങനെ കൊടുക്കേണ്ട ലീഗലി നമ്മൾ ബൗണ്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ എഗെയിൻ ഞാൻ വീണ്ടും പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു നീ കൊടുക്കണം, കാരണം അത് സ്പീക്കർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം, അതാണ് എൻ്റെ രീതി. നീ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും ഞാൻ ആ ഡോക്യുമെൻസുമായിട്ട് ചെന്നു. ഞാൻ ആദ്യം സ്പീക്കറുടെ PSD കണ്ടത്. ഈ സജസ്റ്റഡ് മീ സ്പീക്കറെ തന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞു. സ്പീക്കറുണ്ട്, സ്പീക്കറെ തന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ സ്പീക്കറെ കണ്ടു, ഞാൻ ഡോക്യുമെൻസ് കൊടുത്തു. ഡോക്യുമെൻസ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകാൻ പാകത്തിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. സി, ഇതിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെൻറ്റ് എന്താണ്, എങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രേഖകൾ സമർപ്പിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കണം, ഇന്ന ഇന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറയുന്ന മറുപടി എന്ന് വെച്ചാൽ, ഈ ഒരു ഫോട്ടോസ്റ്റാറ്റിൻ്റെ പേരിൽ നിങ്ങൾ ഒറിജിനൽ കൊണ്ടുവരും, ഒറിജിനൽ കൊണ്ടുവന്ന് ഞാൻ ചോദിക്കുക, സെക്രട്ടേറിയറ്റിലിരിക്കുന്ന കടലാസിൻ്റെ ഒറിജിനൽ എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുക എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അത് നിങ്ങൾക്ക് തന്നവർ തന്നെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് കൊണ്ടുവരാമല്ലോ. അത് കൊണ്ടുവന്നാൽ ഒരു അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോ കോപ്പിയുടെ പേരിൽ ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ ഐ എം വെരി സോറി, ദിസ് നോട്ട് ഫെയർ എന്നാണ് എൻ്റെ ഒരിത് എന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ഐ റെസ്പെക്ട് യുവർ വാട്ട് എവർ, ബട്ട് യു വിൽ ഹാവ് ടു റൂൾ ഇറ്റ്. അതായത് നിങ്ങൾ ഇങ്ങനെ ഇവിടെ പറഞ്ഞൊരു കാര്യമില്ല, നിയമസഭയിൽ എൻ്റെ ഒഫീഷ്യൽ അറ്റംപ്റ്റിന് റൂൾ ചെയ്ത് അങ്ങേക്ക് അങ്ങനെ ചെയ്താൽ അങ്ങയുടെ റൂളിങ്ങിനെ റെസ്പെക്റ്റ് ചെയ്യും, ഞാനത് ഡിനേ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രേഖകൾ അവിടെ തന്നെ കൊടുത്തു. ഞാൻ പറഞ്ഞു ആസ് യു ഇൻസ്ട്രക്റ്റഡ്, ആസ് യു ഡയറക്റ്റഡ്, ഞാൻ എന്നോട് സമർപ്പിക്കാൻ പറഞ്ഞ ഡോക്യുമെൻ്റ്സ് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. റെസ്റ്റ് ഐ മീൻ ഐ വിൽ റേസ് ഇറ്റ് ഇൻ ദ ഫ്ലോർ എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. ഞാൻ നിയമസഭയിൽ വന്നു, സംസാരം തുടങ്ങി. ഈ വിഷയമാണ് ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ കേരള ജനതയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്നെ ഒരു തെരഞ്ഞെടുത്ത് MLA ആയി അയച്ചിട്ടുണ്ട്. ഞാൻ സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ ഒരാരോപണം ഉന്നയിക്കാൻ വേണ്ടി നിയമസഭയുടെ ഫ്ലോറല്ലാതെ അതിനേക്കാളും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏത് വേദിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഏത് വേദിയിൽ നിന്നുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയുക? കാരണം ഞാനിപ്പോൾ പറയുന്നത് വെറും അബദ്ധങ്ങളും അല്ലെങ്കിൽ ഞാൻ ഒട്ടും സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പരിഹാസ്യമായ കാര്യങ്ങളാണെങ്കിൽ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ വിലയിരുത്തില്ലേ? എൻ്റെ കേരളത്തിൻ്റെ പൊതുസമൂഹം എന്നെ വിലയിരുത്തത്തില്ലേ? കഴിഞ്ഞ ദിവസം, ഇനി ഒരു കാര്യം കൂടി ഞാൻ സ്പീക്കറോട് ചോദിച്ചു, കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ആരോപണം ഉന്നയിപ്പ്, അതായത് PV അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടി രൂപയുടെ ആരോപണം ഉന്നയിക്കാൻ അനുമതി തേടി, ആ അനുമതി സ്പീക്കർ നൽകി, അദ്ദേഹം പ്രസംഗിച്ചു. അത് ഈ വിഷയം പറയുമ്പോൾ ഞങ്ങളുടെ ബെഞ്ചിലുള്ള പ്രതിപക്ഷ ബെഞ്ചിലും ഭരണപക്ഷത്തും ഉള്ളവർ സത്യത്തിൽ, ഞാൻ വെറുതെ പറയല്ല ആത്മാർത്ഥമായി പറയാണ്, പരിഹസിച്ച് ചിരിക്കുകയാണ്. അത്രയും ഒരു ഹോളോ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഡെറോഗേറ്ററി ആയിട്ടുള്ള ഒരു ബേസും ഇല്ല, ഒരു രീതിയിലും സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത, കൊച്ചു കുട്ടികൾ പോലും ചിരിക്കുന്ന പോലുള്ള ഒരാരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ പറയാൻ. ഞാൻ ചോദിച്ചു, എന്ത് ഡോക്യുമെൻ്റ് അടിസ്ഥാനത്തിലാണ് കർണാടകയിൽ നിന്നും 150 കോടി കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും അത് മടക്കി കർണാടകയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്നാണ് അൻവറിൻ്റെ ആരോപണത്തിന് ജസ്റ്റ്. അതിനെന്ത് ഡോക്യുമെൻ്റ് ആയിരിക്കും സ്പീക്കർക്ക് ലഭിച്ചിട്ടുണ്ടാവുക? എന്ത് ഡോക്യുമെൻ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹം അനുവദിച്ചത്? ഞാനിന്നും പറഞ്ഞു, ഞാൻ ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകല്ലോ. ഞാൻ പലയാവർത്തി ഇതുപോലുള്ള ചർച്ചകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിയുന്നത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ വിഷയത്തെ മുമ്പോട്ട് കൊണ്ടുപോകും, ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ, എനിക്കിപ്പോൾ വേണമെങ്കിൽ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റാത്ത കാര്യമല്ല അത്. പക്ഷേ ഐ ഫെൽറ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോറം പ്ലാറ്റ്ഫോം ഈസ് അസംബ്ലി.
150 കോടിയുടെ കണ്ടെയ്നറിൽ നോട്ട് കെട്ട് വന്ന ആരോപണം ഉന്നയിച്ചല്ലോ. മീൻ വണ്ടിയിൽ, മീൻ ശീതീകരിച്ച് കൊണ്ടുവരുന്ന വണ്ടിയിൽ 150 കോടി ചാവക്കാട്, കർണാടകത്തിൽ നിന്ന് ചാവക്കാട്ടേക്ക് വന്നു, അവിടെ നിന്ന് എറണാകുളത്തേക്ക് വന്നു, എന്നിട്ട് അത് തിരിച്ച് ബാംഗ്ലൂരിന് പോയി, എന്നിട്ട് അവിടെ പ്രതിപക്ഷ നേതാവ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, എന്നിട്ട് അദ്ദേഹം ആഴ്ചതോറും ബാംഗ്ലൂരിൽ പോകുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അതിന് രേഖകൾ സമർപ്പിച്ചതാണോ? ആ രേഖകൾ ഉണ്ടെങ്കിൽ സത്യത്തിൽ ഇത് നിയമസഭയിൽ അവസാനിക്കേണ്ടതല്ല, വി എസ് ശ്രീ വി ഡി സതീശനെതിരെ കേസെടുക്കേണ്ടതാണ് ഇപ്പോൾ തന്നെ. അതെ അതെ, അല്ല അതിന് അത് അതിന് അദ്ദേഹം മൗനമായിരുന്നു. അദ്ദേഹം പറഞ്ഞു അത് ചിറ്റിപ്പോയ കണ്ടില്ലേ, അപ്പം അങ്ങനെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ഈ ഫ്ലോറിൻ്റെ ഇത് ഇത് ചെയ്യാൻ പറ്റത്തില്ല, വിശ്വസിക്കാൻ അനുവദിക്കത്തില്ല, ചിറ്റിപ്പോയത് കണ്ടില്ലേ, പ്രത്യേകിച്ച് മറുപടി സ്പീക്കർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് മാത്യു പറഞ്ഞത്. അതെ അതെ, അത് അത് അദ്ദേഹം ആ വാചകമാണ് ഉപയോഗിച്ചത്. പക്ഷേ മാത്യു എന്തായിരുന്നു നിയമസഭയിൽ പറയാൻ ഉദ്ദേശിച്ചത് പറയില്ല ഇപ്പോഴും. അല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഔട്ട്ലൈൻ പറഞ്ഞു, ഞാൻ ഐ തിങ്ക് ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ രേഖകളടക്കം വെച്ച് പറയുന്നതായിരിക്കില്ലേ കുറച്ചുകൂടി നന്നാവുക. ഞാനത് പറഞ്ഞാൽ ഞാൻ സി എമ്മിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഈ വിഷയത്തിൽ തെളിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അറ്റംപ്റ്റ്. അതായത് മുഖ്യമന്ത്രിക്കെതിരായി ഇപ്പോൾ പുറത്തു വന്ന ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള ഈ കമ്പനികൾക്ക് ഫേവർ കിട്ടിയിട്ടുണ്ട്. മകൾക്കടക്കം കൊടുത്ത പണത്തിന് പ്രതിഫലം ഈ കമ്പനികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് മാത്യുവിൻ്റെ കൈവശമുള്ളത് അല്ലേ? യെസ്. ഇപ്പോൾ മാസപ്പടിയിൽ മൊത്തം നിൽക്കുന്ന വലിയ ചോദ്യം അതാണ്. ഒരു സേവനത്തിനുമല്ല പണം വാങ്ങിയെന്ന് പറഞ്ഞു, പിന്നെ എന്ത് സേവനം എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്ന രേഖകളും അതിനുള്ള ഉത്തരം നൽകാനുള്ള പരിശ്രമവുമാണ് ഞാൻ ഇന്ന് നടത്തിയത്. അതിനെയാണ് അവർ അനുവദിക്കാതിരുന്നത്. ഇന്ന് ഒരു പത്രത്തിൽ വന്ന വിവരങ്ങളാണോ? അതായത് സി എം ആറിൽ നിന്ന് കെ എം എം എൽ സിന്തറ്റിക് റൂട്ടെയിൽ വാങ്ങിയിട്ടുണ്ട് എന്നതാണോ അത്? അല്ല, അത് ഇതെല്ലാം അസോസിയേറ്റഡ് ആയിട്ട് വരുന്നതാണല്ലോ. അതല്ലാതെ തന്നെ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കാണിക്കാൻ പറ്റുന്ന തെളിയിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ രേഖകൾ സെക്രട്ടേറിയറ്റിലുള്ള ഫയലുകളിൽ ഉള്ള കാര്യം തന്നെയാണ്, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് സഭയിൽ കൊടുത്തത് അല്ലേ? യെസ്. അന്നേരമാണ് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ കൊണ്ടുവരാൻ ആർക്കെങ്കിലും സാധിക്കും? സെക്രട്ടറിയേറ്റ് ഇങ്ങനെ ഫയലിൻ്റെ ഒറിജിനൽ കൊണ്ടുവരാൻ സാധിക്കും നിയമസഭയിൽ? ഞാൻ കൊണ്ടുവന്ന ഡോക്യുമെൻ്റ് ഫോർജ്ഡ് ആണെങ്കിൽ അതിന് അത് അതിന് വലിയ റെപ്രക്കഷൻസ് ഉണ്ടാവത്തില്ലേ? അങ്ങനെ അങ്ങനെ ആർക്കെങ്കിലും കൊണ്ടുവന്ന്, അതുകൊണ്ടാണ് ഞാൻ തെളിവ് സഹിതം ടേബിൾ ചെയ്യാൻ നേരിച്ചത്. അതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനോ മറ്റ് നിയമ നടപടികളൊന്നും എടുക്കാനോ കഴിയുകയില്ല. ആ പരിരക്ഷ ഉപയോഗിച്ച് ഈ ആരോപണം ഉന്നയിക്കാൻ ശ്രീ മാത്യു ശ്രമിച്ചു എന്ന് വേണോ വിചാരിക്കാൻ? അത്ര ഉറപ്പുണ്ടെങ്കിൽ നിയമസഭയ്ക്ക് പുറത്ത് ഇന്ന് വാർത്താസമ്മേളനം നടത്തിയല്ലോ, നിയമസഭയ്ക്കുള്ളിൽ തന്നെ സഭാഹാളിന് പുറത്ത് മീഡിയ റൂമിൽ, അവിടെ നിങ്ങൾക്കിത് ഉന്നയിക്കാമായിരുന്നില്ലേ സഭയിൽ പറയാൻ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിയമസഭയിൽ ഉന്നയിക്കാൻ ആഗ്രഹിച്ചത്, ഒരുപക്ഷേ ഇപ്പോൾ സ്പീക്കറുടെ വെർഷൻ, കാരണം അദ്ദേഹത്തിന് ഇവിടെ വന്നിരുന്ന് പറയാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വെർഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പം നമ്മൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ വെർഷൻ പറഞ്ഞേ പറ്റത്തുള്ളൂ. അദ്ദേഹം പറയുന്നത് ഞാൻ ഈ നിയമസഭയുടെ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞ് വാർത്തയുണ്ടാക്കി ആ വാർത്തയുടെ ബെനിഫിഷ്യറിയായി, പിന്നീട് ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് ആർക്കും എനിക്കെതിരെ നീങ്ങാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ സഭാ ഫ്ലോറിനെ മിസ്യൂസ് ചെയ്യാനാണ് എൻ്റെ പരിശ്രമം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ ഒരു ബോധ്യത്തിലാണ് സ്പീക്കർ ഇത് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതാണ് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ സഭ ചേരുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് അടക്കം മറുപടി പറയാൻ പറ്റുന്ന ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഏറ്റവും അപ്രോപ്രിയേറ്റ് പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ഞാൻ നിയമസഭാ വേദിയെ കണ്ടത്.
അതിൻ്റെ അർത്ഥം ഞാനിത് നിയമസഭയിൽ ഉന്നയിക്കാൻ അനുവദിച്ചില്ല എന്നതുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുമെന്നല്ല. ഞാൻ ജനങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. എനിക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്കുള്ള ബോധ്യങ്ങളും ഞാൻ കണ്ടെത്തിയിട്ടുള്ള രേഖകളും തെളിവും സഹിതം പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കാര്യം മുമ്പിൽ വയ്ക്കും. മാത്യു പറയുന്നത് നിയമസഭയിൽ ഇത് ഉന്നയിച്ചിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ കേൾക്കാമായിരുന്നു, മറുവാദങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാമായിരുന്നു. അപ്പോൾ വളരെ വ്യക്തമായി ഈ അഴിമതി ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുമായിരുന്നു. അതിനുള്ള അവസരമാണെന്ന് സ്പീക്കർ നഷ്ടപ്പെടുത്തിയത്, അല്ലെങ്കിൽ സ്പീക്കർ അനുവദിക്കാതിരുന്നതിലൂടെ ജനങ്ങൾക്ക് നഷ്ടമായത്, സ്പീക്കർക്ക് നഷ്ടമല്ല ജനങ്ങൾക്ക് നഷ്ടമായതെന്നാണോ? അതെ, യഥാർത്ഥത്തിൽ ഈ നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് എന്നൊക്കെ പറയുന്നത് എല്ലാം വർക്ക് ചെയ്യുന്നതും ഈ എല്ലാ പ്രോസസ്സും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അൾട്ടിമേറ്റ്ലി ജനാധിപത്യം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നിയമങ്ങളും ചട്ടക്കൂടുകളും അല്ലെങ്കിൽ അതിൻ്റെ കോഡ്സും ഒക്കെ പരിശോധിച്ചാൽ അറിയാം, ഒരു വളരെ ഫെയറായിട്ടുള്ള ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് റൂൾസിനകത്ത് നിന്ന്. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഇതുപോലെ പ്രതിപക്ഷത്തെ ഒരു അംഗം എന്ന നിലയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരവാദിത്വവും എനിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഓടിപ്പോകല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് അവിടെ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരം ഉണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുവാദം പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആ ഡിബേറ്റ്, അതുകൊണ്ടാണല്ലോ ഡിബേറ്റ് എന്ന് പറയുന്നത്, അങ്ങനെ നടക്കുന്ന ഡിബേറ്റിൽ നിന്നും പൊതുസമൂഹം ദേ വിൽ ഗെറ്റ് ടു നോ, ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ബോത്ത് സൈഡ്, ദേ വിൽ ഹിയർ ബോത്ത് സൈഡ്സ്. രണ്ട് ഭാഗവും കേട്ട് ജഡ്ജ് വിധി എഴുതുന്നതുപോലെ പൊതുജനത്തിന് ഒരു ഒപ്പീനിയനിലെത്താൻ കഴിയുമല്ലോ, ഹൂ ഇസ് റൈറ്റ് ഹൂ ഇസ് റോങ്. ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഈ ഒരു നിയമസഭാ സാമാജികൻ, നിയമസഭയുടെ അന്തസ്സ് കളയുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു സാമാജികനാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിൽ കഴമ്പില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ് ന്യായം, അതല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിൽ ന്യായമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്. ഈ വിധി എഴുതാൻ ജനത്തിനൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡിബേറ്റിൻ്റെയും ഡിസ്കോഴ്സിൻ്റെയും ഒക്കെ പർപ്പസ് എന്ന് പറയുന്നത്. എത്ര ലക്ഷം രൂപ മുടക്കിയാണ് ഒരു ദിവസം സഭ ചേരുന്നത്? ആ സഭയിലാണ് കഴിഞ്ഞ 31-ാം തീയതിയാണെന്ന് തോന്നുന്നു നിയമസഭയിൽ പി വി അൻവറിൻ്റെ ആരോപണം ഉയർന്നത്, വി ഡി സതീശനെതിരെ ഈ മീൻവണ്ടിയിൽ കൊണ്ടുവന്ന 150 കോടി അത് കേരയിൽ അട്ടിമറിക്കാൻ വേണ്ടിയാണ്. കേരയിൽ വന്നാൽ കേരയിലൂടെ വീട്ടിൽ പോയി വന്ന് നമ്മുടെ ആളുകൾ IT പ്രൊഫഷണൽസ് ജോലി ചെയ്യും, അങ്ങനെ ബാംഗ്ലൂരിലൊക്കെയുള്ള കമ്പനികൾ പൂട്ടിപ്പോകും, അവർ കോടികൾ മുടക്കി ഉണ്ടാക്കിയ ഇൻഫ്രാസ്ട്രക്ചർ നശിക്കും. അതൊക്കെ രക്ഷിച്ചെടുക്കാൻ 150 കോടി വി ഡി സതീശന് കൈക്കൂലി കൊടുക്കുന്നു. അത് കണ്ടെയ്നറിൽ, എന്താണ്, മീൻ കൊണ്ടുവരുന്ന വണ്ടികളിൽ, ശീതീകരിച്ച വണ്ടികളിൽ നോട്ടുകെട്ടുകൾ എത്തുന്നു. അത് ചാവക്കാട്ട് വരുന്നു, പിന്നീട് എറണാകുളത്ത് വരുന്നു, തിരിച്ച് കർണാടകത്തിലേക്ക് തന്നെ പോകുന്നു, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് സത്യത്തിൽ അന്വേഷിക്കേണ്ട വലിയ ആരോപണമാണ്. തെളിവ് കൊടുത്ത് നിയമസഭയിൽ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഈ നിമിഷം വരെ 12 ദിവസമായിട്ടും അതിന്മേൽ ഒന്നും നടക്കുന്നില്ല. ശ്രീ മാത്യു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചീറ്റിപ്പോയ ആരോപണമെന്ന് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. ശ്രീ ഷോൺ ജോർജ്, മാത്യു ഉന്നയിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ പറഞ്ഞതിൽ നിന്ന് ബോധ്യമാകുന്നത് നേരത്തെ ഷോൺ തന്നെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ തന്നെ നടന്ന ചർച്ചയിലും പറഞ്ഞ കാര്യങ്ങളാണ്. ഈ കമ്പനിക്ക്, CMRL എന്ന കമ്പനിക്ക് സർക്കാരിൽ നിന്ന് ഫേവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അവർ നേതാക്കൾക്ക് കൊടുത്ത പണത്തിന്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത പണത്തിന് അവർക്ക് പകരം പലതും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കൂടുതൽ ശരിവെക്കുന്ന തെളിവുകളാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞ പോലെ എന്തിനു വേണ്ടിയാണ് ഈ അഴിമതി നടന്നിട്ടുള്ളത്, അവിടേക്ക് നമ്മൾ കൃത്യമായി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. കേരളത്തിലുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി കേരളത്തിൻ്റെ തീരത്തുനിന്ന് ഇലുമിനേറ്റ് സിന്തറ്റിക് റൂട്ടൈൽ ഉൽപ്പാദിപ്പിക്കുവാനായി ഇലുമിനേറ്റ് എന്ന് പറയുന്ന ധാതു മണൽ സുലഭമായി ലഭിക്കുവാൻ വേണ്ടി അവരിവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും ട്രേഡ് യൂണിയനുകൾക്കും മറ്റ് ആളുകൾക്കുമൊക്കെ കൈക്കൂലി വിതരണം ചെയ്തിരിക്കുന്നു. അങ്ങനെ വിതരണം ചെയ്ത കമ്പനി കൃത്യമായി നമ്മൾ എടുത്തുകൊണ്ട് 2017-16 77 കോടി രൂപ നഷ്ടത്തിലായിരുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് 2021 കോടാനുകോടികളുടെ 144 കോടിയാണെന്ന് തോന്നുന്നു, 144 കോടി രൂപയിലധികം ലാഭത്തിലേക്ക് വന്നിരിക്കുന്നു. അത് കണക്കിലുള്ളതാണ്. അത് മാത്രമല്ല, ഇത് എങ്ങനെ സംഭവിച്ചു,
2018 പ്രളയത്തിന് ശേഷം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു ഉത്തരവ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുഖം, കടലിലേക്കുള്ള പൊഴിമുഖം ഒരിക്കലും അടഞ്ഞു കിട മണൽ വന്ന് അടഞ്ഞു കിടക്കാൻ പാടില്ല. കാരണം ഏത് സമയത്തും പ്രളയമുണ്ടായാൽ വെള്ളത്തിന് സുഗമമായി ഒലിച്ചു പോകാൻ കഴിയണം എന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിൻ്റെ മറവിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ കളക്ടറെ കൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് ലേലം ചെയ്യുകയും ടെൻഡർ ചെയ്യുകയും അത് IREയിലും KMML ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും KRL എന്ന് പറയുന്ന പ്രൈവറ്റ് കർത്തയുടെ ഉടമസ്ഥയുള്ള കമ്പനി ഉൾപ്പെടെ അവിടെ ഖനനത്തിന് നിയോഗപ്പെടുകയും ചെയ്തു. ഏറ്റവും രസകരമായ കാര്യം 2019 PSU കൾ പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലാതെ മറ്റു സ്ഥാപനങ്ങൾ ഈ ഖനനം നടത്താൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്ന് 2019. അതിനുശേഷം 2023 December 13 ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചതിന് ശേഷം ആ മാസം, ഈ കഴിഞ്ഞ December 18 ഖനനം നിർത്താൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുക്കുന്നതും ജിയോ ഇറക്കുന്നതും. ആ ജിയോയിൽ ചില തിരുത്തലുകൾ വരുത്തി അത് മോഡിഫൈ ചെയ്ത് ഈ കഴിഞ്ഞ 2023 December 27 ഇറക്കുന്നു. ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ സിന്തറ്റിക് റുട്ടെയിൽ ഈ കമ്പനികൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ കൃത്യമായ വിവരണം അവർ തന്നിട്ടുണ്ട്. അതിന് ഈ ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ കൈവശമുണ്ട് എന്ന് ആ പത്രം അവകാശപ്പെടുന്നു. അങ്ങനെ ഇത് വളരെ സ്പെസിഫിക്കായിട്ട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും KSIDC എന്ന് ഇന്ന് ഹൈക്കോടതിയിൽ KSIDC പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്തൊരു പങ്കുമില്ല, CEOമാരിലെതിരെ അന്വേഷണം നടക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല, എക്സാലോജിക്കിനെതിരെ അന്വേഷണം നടക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇതിനകത്തൊരു പങ്കുമില്ല. അവർ ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനാണ് KSIDC വേണ്ടി ഹാജരായത്. അവർ പറഞ്ഞു, അപ്പോൾ കോടതി ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്, ഇത്രയും ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു ഒരു ഡയറക്ടർ എന്ന നിലയിൽ, നോമിനി ഡയറക്ടർ എന്ന നിലയിൽ കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ല. എന്തോ അവിടെ മറ്റു വാദങ്ങളിലേക്ക് പോകാൻ സമയം കിട്ടിയില്ല, 26 തന്നെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് 135 crore ക്രമക്കേടുണ്ടായിരിക്കുന്നു. അല്ല, ഇത് നഷ്ടമുണ്ടായല്ലോ. അതായത് ഇവർക്ക് 13.4% ഓഹരിയുള്ള കമ്പനി ഇങ്ങനെ പണം കൈക്കൂലി കൊടുത്ത് ഇല്ലാതാക്കിയതിലൂടെ ഇവർക്ക് കിട്ടേണ്ട ലാഭവിഹിതമാണല്ലോ ഇല്ലാതാവുന്നത്. അത് ചോദിച്ച് നിങ്ങൾ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നടത്തിയിട്ടുണ്ട്, എന്നാൽ രേഖ തരുമെന്ന് പറഞ്ഞപ്പോൾ 2 സമയം ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, രേഖ തരൂ എന്ന് പറഞ്ഞപ്പോൾ എക്സിബിറ്റ്സിനകത്തൊന്നും അതിനില്ല. അപ്പോൾ ഒരു പത്ര കട്ടിങ്, ഞാൻ വെച്ചിട്ടുള്ള രേഖകൾക്കകത്ത് ഇങ്ങനെ ഒരു പത്ര കട്ടിങ്, ഇവരുടെയോട് വിശദീകരണം ചോദിച്ചു എന്നൊരു പത്ര കട്ടിങ്, അല്ലാതെ ഒരു രേഖയും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു പത്ര കട്ടിങ്ങുണ്ട്, KSIDC വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അദ്ദേഹവും ഈ പത്ര കട്ടിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണെങ്കിലും നിങ്ങൾ ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിട്ട് 18 crore നഷ്ടമുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ നിങ്ങൾ ചോദ്യം ചെയ്തോ, അത് തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിച്ചോ? SFI എൻക്വയറി അനുസരിച്ച് Section 212(14A) അനുസരിച്ച് ഈ നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കാൻ പ്രൊവിഷനുണ്ട്. ഞാൻ SFI അന്വേഷണം ആവശ്യപ്പെടുമെന്ന് പറഞ്ഞത് പിണറായി വിജയനെയും മകളെയും കുറ്റക്കാരെയും ജയിലിൽ വിടാൻ വേണ്ടി മാത്രമല്ല, ഈ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ട 18 crore ആ നഷ്ടപ്പെടുത്തിയവരുടെ കയ്യിൽ നിന്നും തിരികെ പിടിക്കാൻ SFI അന്വേഷണത്തിന് കഴിയും. Section 212(14A) അനുസരിച്ച് ആ SFI അന്വേഷണത്തിന് ആ തുക തിരികെ പിടിച്ച് സംസ്ഥാനത്തിന് നൽകാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ SFI അന്വേഷണം ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞത് ഒരു കാര്യം, ഇവിടെ നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവതരിപ്പിക്കാൻ ശ്രമിച്ചതിന് പ്രത്യേകിച്ച് മാത്യു കൊളനാടൻ ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇടതുപക്ഷക്കാരെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷ KM Mani ബാർകോഴ കേസിൽ അഴിമതി ആരോപിതനായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഭയിൽ കാണിച്ച തോന്നിയവാസം എല്ലാം കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരായ ഇത്രയും ശക്തമായ ഒരു ആരോപണം, അങ്ങയുടെ കയ്യിൽ രേഖ ഉൾപ്പെടെ അങ്ങയുടെ കയ്യിൽ ഇരിക്കുകയാണ്, അത് ഇരിക്കുമ്പോൾ ഇത്തരത്തിലൊരു മൃദു സമീപനമല്ല നിയമസഭയ്ക്കുള്ളിൽ സ്വീകരിക്കേണ്ടതെന്നുള്ളൊരു എളിയ അഭിപ്രായം കൂടെ ഞാനിവിടെ പങ്കുവെക്കും.
ഒരു കാര്യം കൂടി ശ്രീ ഷോൺ, 13.4% ഓഹരി മാത്രമാണ് ഞങ്ങൾക്ക് സി എം ആറിൽ ഉള്ളതെന്ന് കെ എസ് ഐ ഡി സി പറയുന്നു. ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നു. നേരത്തെ ഒരു ചർച്ചയിൽ ഷോൺ പറഞ്ഞു, പിന്നെ എന്തിനാണ് കെ എസ് ഐ ഡി സി നിയോഗിക്കുന്ന ഡയറക്ടർ ബോർഡിലേക്ക്, സി എം ആറിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് കെ എസ് ഐ ഡി സി നിയോഗിക്കുന്ന ആളുകൾ, ഉദ്യോഗസ്ഥർ പ്രതിമാസം 100,000 രൂപ വീതം സി എം ആറിൽ നിന്ന് പറ്റുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ അതിൽ കൂടുതലുണ്ട്. പ്രതിവർഷമാണ് അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ അതിൽ കൂടുതലുണ്ട്. കാരണം ഏതാണ്ട് 9 കോടിയിൽ കൂടുതൽ രൂപ ഒന്നിച്ച് അവരുടെ ശമ്പള ഇനത്തിലും, 9 കോടി 9 ലക്ഷം ശമ്പള ഇനത്തിലും ഏതാണ്ട് 5 ലക്ഷം രൂപ സിറ്റിംഗ് ഫീയായും, കൃത്യം തുക ഞാൻ ഓർക്കുന്നില്ല, വായിച്ച ഓർമ്മയിൽ. ഞാൻ ഇതുവരെ പുറത്തു പറയാത്തൊരു കാര്യം, നമ്മൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പോകണം എന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്. കെ എസ് ഐ ഡി സിയുടെ നോമിനിയായി, ഇവരുടെ കള്ളത്തരം ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്, കെ എസ് ഐ ഡി സിയുടെ നോമിനിയായി സി എം ആറിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഡയറക്ടർ നോമിനിയായി വന്നിട്ടുള്ള 3 ആളുകൾ പിന്നീട് റിട്ടയർമെൻറ്റിന് ശേഷം സി എം ആറിൻ്റെ ഡയറക്ടർ ബോർഡിൽ വന്നിട്ടുണ്ട്. സി എം ആറിന് മാത്രമല്ല, പിന്നീട് അവർ ഏതൊക്കെ ഡയറക്ടർ ബോർഡിൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ, മാസ്റ്റർ ഡാറ്റ എടുത്ത് പരിശോധിച്ചാൽ, ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ രേഖയായിട്ട് സമർപ്പിക്കും. അച്യുത ജനാർദ്ദന പൈ നിങ്ങൾ പരിശോധിക്കണം. ഇന്നലെ ഒരു പ്രമുഖ കമ്പനി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ ബോർഡിൽ നിന്നുള്ള രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തട്ടാരപ്പള്ളി തോമസ് കുട്ടി കെ എസ് ഐ ഡി സിയുടെ ഡയറക്ടർ നോമിനിയായി സി എം ആറിൽ ഇരിക്കുകയും പിന്നീട് സി എം ആറിൻ്റെ സ്റ്റാഫായി മാറുകയും ചെയ്തു. രവിചന്ദ്രൻ, ഈ 3 പേരുടെ കാര്യം എനിക്കറിയാവുന്നു, ഇനി എത്ര പേരുണ്ടെന്ന് ദൈവത്തിനറിയാം. കെ എസ് ഐ ഡി സിയുടെ ഡോമിനിയായി സി എം ആറിൽ എത്തുകയും പിന്നീട് അവർ സി എം ആറിൻ്റെ ഡയറക്ടറായി മാറുകയും സി എം ആറിൻ്റെ ഉദ്യോഗസ്ഥരായി മാറുകയൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ഈ കേരള സംസ്ഥാനത്താണ് നടക്കുന്നത്. മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല, കെ എസ് ഐ ഡി സി ഒന്നും അറിഞ്ഞിട്ടില്ല, കെ എസ് ഐ ഡി സി ഒരു ഫേവർ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുമില്ല. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഒരു കാര്യം കൂടെ മിനിച്ചേട്ടൻ മുമ്പ് അന്ന് സൂചിപ്പിച്ച കാര്യം ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ കെ എസ് ഐ ഡി സിക്ക് പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലെന്ന് പറയുന്നു. കെ എസ് ഐ ഡി സിയെ സംബന്ധിച്ച് കെ എസ് ഐ ഡി സി പ്രമോട്ടർ ഡയറക്ടറാണ്. ആ കമ്പനിയുടെ പബ്ലിക് ലിസ്റ്റ് ചെയ്യുമ്പോൾ സെബിക്ക് മുമ്പിൽ അവർ അഫിഡവിറ്റ് കൊടുക്കണം, ഈ കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളിൽ കൃത്യമായി ഞങ്ങൾക്ക് പ്രമോട്ടർ എന്ന നിലയിൽ കെ എസ് ഐ ഡി സിക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ കെ എസ് ഐ ഡി സിക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ സി എം ആറിൻ്റെ, ഞാനുൾപ്പെടെ, എനിക്ക് 3 ഷെയറാണുള്ളത്, ഞാനുൾപ്പെടെയുള്ള സി എം ആറിൻ്റെ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിനോടും ഈ 135 കോടി രൂപ, ഞാനും കെ എസ് ഐ ഡി സി ഉൾപ്പെടെയുള്ള മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിനോടും ഈ 135 കോടി രൂപ നഷ്ടം വന്നതിൽ സമാധാനം പറയേണ്ട ഒരു സ്ഥാപനം, പ്രമുഖ സ്ഥാപനം കെ എസ് ഐ ഡി സി ആണ്. കൊള്ളയല്ല, ഈ ഞങ്ങൾക്കൊരു ബന്ധവുമില്ലാത്ത വെറുതെ ഡയറക്ടർ ബോർഡിലേക്ക് നോമിനിയെ വിടുന്നെന്ന് പറയുന്ന ആളുകൾക്ക് അവരുടെ സിറ്റിംഗ് ഫീ ലക്ഷങ്ങൾ, അവർക്ക് ശമ്പള ഇനത്തിൽ പിന്നീട് കിട്ടുന്ന ലക്ഷങ്ങൾ സി എം ആറിൽ നിന്നും കരിമണൽ കമ്പനിയിൽ നിന്നും, പക്ഷേ ഒരു പണിയും ഞങ്ങൾ ചെയ്യുന്നില്ല, ഒരു കാര്യം അവിടെ നടക്കുന്ന ഞങ്ങൾക്ക് അറിയുകയില്ല. ശ്രീ എം ആർ അഭിലാഷ്, ആദ്യം നിയമസഭയിൽ ഈ ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചത് തടഞ്ഞ സാഹചര്യത്തെക്കുറിച്ച് ശ്രീ അഭിലാഷിന്റെ പ്രതികരണം. ശ്രീവിനു, ഭരണഘടനയുടെ 194-ാമത്തെ വകുപ്പ് പ്രകാരം സഭയിലെ, നിയമസഭയാണെങ്കിലും 102-ാം വകുപ്പ് പ്രകാരം പാർലമെൻറ്റിലാണെങ്കിലും അവിടെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് രാജ്യത്തിൽ മറ്റാർക്കും കിട്ടുന്നതിനെക്കാട്ടിലും വലുതാണ്. അത്രയും വലിയ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിൻ്റെ കാര്യം ഭീതിയില്ലാതെ പുറത്തു പറയാൻ കഴിയാത്ത കാര്യങ്ങൾ, അഴിമതി ഉൾപ്പെടെയുള്ള വളരെ സംഭവബഹുലമായി മാറുന്ന കാര്യങ്ങൾ പറയുവാനൊരു സാമാജികന് അതിനുള്ള ഒരു അവകാശമാണ് ആ 194-ലും 102-ലും പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചില സാഹചര്യങ്ങളിൽ മാത്രം ആരും ചിരിച്ചു പോകുന്ന ആരോപണം വരെയും മഹനീയമായ സഭയുടെ തളത്തിൽ, ഇപ്പോൾ ഈ മീൻവണ്ടിയിൽ കൊണ്ടുവരുന്ന പണം എന്നൊക്കെ പറയുമ്പോൾ ഉപോദ്ബലകമായിട്ടുള്ള ഒരു ഡോക്യുമെൻസും ഇല്ലാതെ, ഒരു പക്ഷേ ഉന്നയിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ന്യായീകരണം ഉണ്ടായിരിക്കാം, പക്ഷേ അങ്ങനെയുള്ളതൊക്കെ അംഗീകരിക്കുകയും ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവകരമായിട്ട് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഇത്രയും വലിയൊരു അന്വേഷണം നടക്കുന്ന ഒരു വിഷയത്തിനെ സംബന്ധിച്ച്
ആരോപണം അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിൽ നിയമനിർമ്മാണ സഭയുടെ നടത്തിപ്പിൽ നാം ഇരട്ടത്താപ്പെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ മഹനീയമായിട്ടുള്ള ജനാധിപത്യ പാരമ്പര്യത്തിലെ മഹനീയമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ്. അത് ചട്ടങ്ങളും അത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ അനുവദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് പിന്നെ പുറത്ത് പറയാനൊക്കുമോ? പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റ് തലപ്പല കാര്യങ്ങളും പ്രൊസീഡിങ്സും അതിൻ്റെ പുറകെ വരികയില്ലേ? ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ചോദ്യങ്ങളെയല്ല നാം ഭയപ്പെടേണ്ടത്, അതിന് മറുപടി കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കേണ്ടത്. അപ്പം മറുപടിയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ചോദ്യം ഉന്നയിക്കുന്ന ആളിൻ്റെ നാവ് തുന്നിക്കെട്ടുവാൻ തീരുമാനിക്കപ്പെടുന്നത്. തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സ്ഥലം. കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും അതിന് നോട്ടീസ് കൊടുത്തപ്പോഴും ഇതുതന്നെ സംഭവിച്ചു, അത് നിഷേധിച്ചു. അന്ന് പ്രതിപക്ഷ നേതാവിനെ പോലും സംസാരിക്കാൻ അനുവദിച്ചില്ല. അടിയന്തര മുഖ്യമന്ത്രിയാണെങ്കിൽ ആ ദിവസം സഭയിലേക്ക് വന്നുമില്ല. യെസ്, അവിടെ ഒരു സാങ്കേതികത അവരുടെ ഭാഗത്ത് സഹായകരമായിട്ടുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തതില്ലെന്ന് നമുക്ക് പറയാം. കാരണം കോടതിയുടെ പരിഗണനയായിട്ടുള്ള വിഷയമാണ് എന്ന് പറയുമ്പോൾ തന്നെയും കോടതിയുടെ പരിഗണനയിലുള്ള എത്രയോ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഉൾപ്പെടെ. അതുകൊണ്ട് ഇവിടെ ചട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിയമസഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ അനുവർത്തിക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെയോ ഒരു വ്യക്തിയുടെയോ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെയോ മാത്രം സ്വത്തല്ല, നമ്മുടെ എല്ലാം സമാഹിത സ്വത്തായതുകൊണ്ട് അതിൻ്റെ മാന്യത പ്രിസർവ് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം സാധാരണ ജനപ്രതിനിധിക്കും സ്പീക്കർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ട്. കാരണം ഇറ്റ്സ് ആർ കളക്റ്റീവ് വെൽത്ത് അല്ലേ. അപ്പോൾ അവിടെയും ഇരട്ടത്താപ്പുകൾ പ്രകടമാകുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധം തന്നെയാണ്. ശ്രീ അഭിലാഷ്, ഇന്ന് രണ്ട് കോടതികളിൽ, കേരള ഹൈക്കോടതിയിലും ടെക്സാലോജിക് സി എം ആർ എൽ കെ എസ് ഐ ഡി സി ഇടപാടിനെ കുറിച്ചുള്ള കേസുണ്ടായിരുന്നു, കർണാടക ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. കർണാടക ഹൈക്കോടതിയിൽ ടെക്സാലോജിക്ക് കൊടുത്ത ഹർജിയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട്. അത് കോടതി തടഞ്ഞില്ല. രേഖകളൊക്കെ കൊടുക്കണമെന്ന് ടെക്സാലോജിക്കിനോട് പറഞ്ഞു. ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ എന്ന് എസ് എഫ് ഐയോട് ചോദിച്ചു. ഞങ്ങൾക്ക് തൽക്കാലം അങ്ങനെ ഉദ്ദേശമില്ലെന്ന് പറഞ്ഞു. ഇതിൽ വിധി വരുന്നത് വരെ കടുത്ത നടപടികളൊന്നും എടുക്കരുതെന്ന് പറഞ്ഞ് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചു. എസ് എഫ് ഐയുടെ അന്വേഷണം ശരിയായ കാര്യങ്ങൾ ഉന്നയിച്ചാണെന്ന് തോന്നിയതുകൊണ്ടാകും അവർക്ക് രേഖകൾ കൊടുക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാവുക, അന്വേഷണത്തോട് സഹകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടാവുക. ശ്രീ വിനു, നാം മനസ്സിലാക്കേണ്ടത് അന്വേഷണത്തിന് ഒരു തരത്തിലുള്ള ഇടക്കാല സ്റ്റേയും പുറപ്പെടുവിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. അപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കണമെന്നും അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള രേഖകൾ കൊടുക്കണമെന്നും പറയുന്നത് കോടതിയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണം മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. പിന്നെ കോടതിയുടെ പരിഗണനയുള്ള ഒരു വിഷയത്തിൽ അതിനകത്ത് ഉത്തരവ് പാസാക്കുന്നതിന് മുമ്പ് കക്ഷികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് നാം കേരളത്തിൽ പലപ്പോഴും കാണുന്നതാണ്. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പ്ലീ മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഉറങ്ങിക്കിടക്കുന്ന പോലീസ് സിംഹങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും സടകുടഞ്ഞെഴുന്നേറ്റ് വേട്ടയാടി പിടിച്ച് പെൻഡിങ് ആയിട്ടുള്ള പ്രൊസീഡിങ്സ് ഇൻഫ്രക്ച്വസ് ആക്കുവാനുള്ള തരത്തിലുള്ള കുടിലെ ശ്രമങ്ങൾ പലപ്പോഴും നാം കാണാറുള്ളതാണ്. അപ്പോൾ അതൊന്നും ആശാസ്യകരമായിട്ടുള്ളതല്ല. ഇവിടെയും ഇപ്പം നമുക്കറിയാം അറസ്റ്റ് നടക്കുകയാണെങ്കിൽ അത് വളരെ ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു അറസ്റ്റായിരിക്കും. അതായത് ഇപ്പോൾ എൻ ഡി പി എസ് ആക്ട് മയക്കുമരുന്ന് കേസുകളിലെ പോലെ, ഇപ്പം മയക്കുമരുന്ന് കേസിലാണെങ്കിൽ ഈ 37 എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്, അതിൻ്റെ 1B എൻ ഡി പി എസ് ആക്ടിൻ്റെ വളരെ കണിശമായിട്ടുള്ള പാരാമീറ്റേഴ്സാണ് ജാമ്യം കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് കുറ്റക്കാരനല്ല എന്ന് റീസണബിളായിട്ട് തോന്നിയെങ്കിൽ മാത്രമേ ജാമ്യം കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പം സമാനമായിട്ടുള്ള പ്രൊവിഷൻസാണ് ഈ 212 6 ഉപവകുപ്പിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അറസ്റ്റ് കമ്പനീസ് ആക്ട് പ്രകാരം എസ് എഫ് ഐ ഒ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആരാണ് ഹർജിക്കാരനെ അല്ലെങ്കിൽ ഹർജിക്കാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു പ്രത്യേകത ഈ കമ്പനീസ് ആക്ടിലുള്ളത് സ്ത്രീയാണ് എന്നതുകൊണ്ട്, ഇപ്പോൾ മൈനറാണ്, 16 താഴെ പ്രായമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ സ്ത്രീയാണ്, അല്ലെങ്കിൽ രോഗാതുരനാണ്, ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കോടതിക്ക് ജാമ്യം അനുവദിക്കാൻ കഴിയുമെങ്കിലും അറസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഭീതി ഉളവാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഓടിക്കയറി അറസ്റ്റ് ഉണ്ടാകരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുവാൻ ഒരു പക്ഷേ കാരണമായിട്ടുള്ളത്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 210 അനുസരിച്ചുള്ള അന്വേഷണം
കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവനുസരിച്ച് നടക്കുകയാണ്. അതിനിടയ്ക്കാണ് സെക്ഷൻ 212 പ്രകാരമുള്ള SFI അന്വേഷണം വരുന്നത്. ഇന്ന് അവരുടെ അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞത് ഇതൊരു ഡ്രാക്കോണിയൻ സെക്ഷനാണ്, UAPA സമാനമാണ്, എപ്പോഴും ഒരു പ്രൊപ്പോഷണാലിറ്റി വേണം, അതില്ലാതെ ഈ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യത്തിന് ആനുപാതികമല്ലാത്ത രീതിയിലുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു, അത് തടയണമെന്നാണ്. 210 അനുസരിച്ചുള്ള അന്വേഷണം നടക്കട്ടെ, അതിൽ അവർക്ക് പരാതിയില്ല. അല്ല ശ്രീവിനു, നമ്മുടെ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ ചിലപ്പോൾ ചെറിയ മുഴയൊക്കെ കാണാറുണ്ട്, വരും അല്ലേ, ചെറിയ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, പക്ഷേ അങ്ങനെയുള്ള അത് പരിശോധിച്ച് കഴിയുമ്പം ചെറിയ എന്തെങ്കിലും ന്യൂസ് ഫോറിനോ എന്തെങ്കിലുമൊക്കെ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ മാറുമെന്നൊരു തോന്നൽ വരും. പക്ഷേ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിയുമ്പോഴാണ് ശരീരത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് എന്ന വാർത്ത പുറത്തു വരുന്നത്. അതുതന്നെയാണ് ജയലളിത കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ബെഞ്ചിലൊരംഗമായിരുന്ന ജസ്റ്റിസ് അമിതാവ റോയിയുടെ ഉത്തരവിലും വന്നത്. അതായത് ഇത് ശരീരത്തെ കാർന്നു തിന്നുന്ന, രാജ്യ ശരീരത്തെ കാർന്നു തിന്നുന്ന ഒരു കറപ്ഷനാണ്. ഇവിടെ വളരെ ലളിതമായിട്ടാണ് പറയുന്നത് 210 എൻക്വയറി ആണെങ്കിലൊക്കെ 212 എൻക്വയറി ഇവിടെ ആശാസ്യമല്ല എന്ന് പറയുന്നത്. ഈ നിയമം ഇത്രയും കാലം നിലവിലുണ്ടായിട്ട് ഈ 212 എൻക്വയറിയുടെ ഭരണഘടനാ പരതയെക്കുറിച്ച് അത് ഇൻവാലിഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു പ്ലീയുമായിട്ട് ആരും പോയിട്ടില്ല. ഇപ്പോഴും അത് ഇൻവാലിഡേറ്റ് ചെയ്യണമെന്നുള്ളൊരു പ്ലീ അല്ല ശ്രീമതി വീണ വിജയൻ്റേതായിട്ടുള്ളത്. അവർ പറയുന്നത് SFIO അന്വേഷണം തടയണമെന്നുള്ളത് മാത്രമാണ്, 212 കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി. ഒരു പക്ഷേ ചിലപ്പോൾ ഗ്യാലറിക്ക് വേണ്ടി സബ്മിഷൻസ് നാം ഇങ്ങനെ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഒരു പക്ഷേ വരുന്നതായിട്ടൊക്കെ കാണാൻ കഴിയും. ഇവിടെ 212 അല്ല ഇവിടെ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ 210 എൻക്വയറി, അത് നമ്മുടെ ശ്രീ ബാലൻ, അദ്ദേഹം നിയമമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് പറഞ്ഞ അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും. 210 പ്രകാരം ഒരു എൻക്വയറി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ 212 പ്രകാരം മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ള ചോദ്യം. എനിക്ക് തോന്നുന്നു കോടതിയിലും ഇത് സംബന്ധിച്ച് ഉത്തരം കൊടുത്തിട്ടുണ്ടാകും. 4 മണിവരെ ഞാനും കോർട്ടിൽ പെട്ടിരിക്കുകയായിരുന്നു. ലൈവിലോ എന്ന് പറയുന്ന പോർട്ടലിൽ, വളരെ റിലയബിൾ ആയിട്ടുള്ള പോർട്ടലാണ്, അപ്പോൾ അതിനകത്ത് കണ്ട വാർത്ത മാത്രം വായിച്ചാണ് എനിക്കും അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ വിഷയം അവിടെയും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടാകും, മറുപടി കൊടുത്തിട്ടുണ്ടാകും. ഈ 212 വകുപ്പിൽ വ്യക്തമായിട്ട് പറയുന്നത്, 1-ാം ഉപവകുപ്പിൽ പറയുന്നുണ്ട് ശ്രീ വിനു, വിതൗട്ട് പ്രിജുഡ്യൂസ് ടു ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 210. അതായത് 210 ഒരു തരത്തിലും ഹാനിയില്ലാത്ത രീതിയിൽ SFIO കേന്ദ്ര സർക്കാരിന് അന്വേഷണം ഏൽപ്പിക്കാൻ കഴിയും. അത് പാർലമെൻറ്റ് വിഭാവനം ചെയ്തതാണ്, വിതൗട്ട് പ്രിജുഡ്യൂസ് ടു സെക്ഷൻ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 210 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ നിയമനിർമ്മാണ സഭ വിഭാവനം ചെയ്തിട്ടുള്ള നിയമത്തിൻ്റെ പ്രൊവിഷനാണത്. എന്നുകൂടാതെ നമ്മൾ 212 രണ്ടാമത്തെ ഉപവകുപ്പിലേക്ക് പോവുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 210 അല്ല ഏത് അന്വേഷണം നടന്നെന്ന് പറഞ്ഞാലും 212 പ്രകാരമുള്ള ഒരു എൻക്വയറി വരികയാണെങ്കിൽ അത് സൂപ്പർ സീഡ് ചെയ്യപ്പെടും. ഇവിടെ പറയുന്നുണ്ട്, ഞാനത് ജസ്റ്റ് മലയാളീകരിച്ച് പറയാം, ഇംഗ്ലീഷിൽ വായിച്ച് സമയം കളയുന്നില്ല. കേന്ദ്ര സർക്കാർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഒരന്വേഷണം ഏർപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അന്വേഷണം കൊടുത്തു കഴിഞ്ഞാൽ, മറ്റൊരാ അന്വേഷണ ഏജൻസിയും കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ, നമുക്കിപ്പോൾ കേരളത്തിൽ ക്രൈംബ്രാഞ്ചിനെ വെച്ചുകൊണ്ട് ഇപ്പോൾ SFIO പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമല്ല, ഇവിടെ പാർലമെൻറ്റിൻ്റെ നിയമം പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഷാൽ പ്രൊസീഡ്, അങ്ങനെ ഒരു കാര്യത്തിനും ഒരു ഒഫൻസും മറ്റൊരു ഏജൻസിക്കും അന്വേഷിക്കാൻ കഴിയില്ല ഈ നിയമപ്രകാരമുള്ളത്. ഏതെങ്കിലും അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണം മുൻപോട്ട് പോകരുത്. ഇറ്റ് ഷാൽ നോട്ട് ബി പ്രൊസീഡഡ് ഫർദർ വിത്ത്, നിയമം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഏത് ഏജൻസിയാണോ ആ ഏജൻസി റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻസും റെക്കോർഡ്സും അത് SFIO ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ 212 ഒന്നാമത്തെ ഉപവകുപ്പിൻ്റെ തുടക്കത്തിൽ കാണുന്നതും ഇത് പറയുന്നത് എന്താ, കോടതി വായിക്കുന്നല്ലേ, ചാനലിൽ ഇതെന്തിനാണ് പറയുന്നതെന്ന് പലർക്കും, സി ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമനിർമ്മാണ സഭയും ഒക്കെ, ഇതൊക്കെ അറിയാൻ ജനങ്ങൾക്ക് അവകാശവും ഉണ്ട്, ആ അവകാശത്തിലാണ് റിപ്പബ്ലിക് നിൽക്കുന്നത്. ഇത് വക്കീലന്മാർക്ക് മാത്രമുള്ള അറിവിലേക്കോ അല്ലെങ്കിൽ നിയമം പഠിപ്പിക്കുന്നവർക്ക് മാത്രമുള്ള അറിവിലേക്കോ മാത്രം വെച്ചിട്ടുള്ളതല്ല, അങ്ങനെ ഇതിനകത്തൊരു ഗോപ്യതയും ഇല്ല. ഇത് അറിയാൻ ജനങ്ങൾക്ക് കഴിയുന്നിടത്താണ് ആ നിയമവ്യവസ്ഥ ജനാധിപത്യപരമാകുന്നത്. ഈ രണ്ടാമത്തെ വകുപ്പിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു അന്വേഷണം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ SFIO അന്വേഷണം തുടങ്ങുമ്പോൾ ആ അന്വേഷണം നിർത്തണമെന്നും എല്ലാ ഡോക്യുമെൻസും കൊടുക്കണമെന്നും. പിന്നെ ഈ കേന്ദ്ര സർക്കാർ തന്നെ അവിടെ സമർപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ഈ സത്യവാങ്മൂലത്തിനകത്ത് ഇത് സംബന്ധിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്, എന്തുകൊണ്ട് SFIO എന്ന് പറയുന്നുണ്ട്. ഇത് എക്സാലോജിക്ക് പോയി അവർ പറയുന്ന ആ ഒരു ഗ്രീവൻസ് പോലെ, ഒരു കമ്പനി MS ഓഫീസ് ഇങ്ങനെ തുറന്നു വെച്ച് കൊടുത്തതിന് ഇത്ര കോടി രൂപ വാങ്ങി എന്നുള്ളതല്ല, ഇത് CMRL ഉൾപ്പെടെ വരുന്ന ഒരു വലിയ അഴിമതിയുടെ 135 കോടി രൂപ
അതായത് എന്ത് ഭീകരമായിട്ടുള്ള തുകയാണ് അത്, പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും അധികാരികൾക്കും അവരുടെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷന് വേണ്ടി കൊടുത്തു എന്ന് കൺഫസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പഠിക്കുവാൻ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഏജൻസി, അങ്ങനൊരു ഏജൻസി ഇത് പരിശോധിച്ചെങ്കിൽ മാത്രമേ, അപ്പം വീണാ വിജയനോ എക്സാലോജിക്കോ അല്ല, അതിനേക്കാട്ടിനും ഒക്കെ വളരെ നിഗൂഢമായിട്ടുള്ള അഴിമതിയുടെ കറ പുരണ്ട അർദ്ധതലങ്ങളുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഇടനാഴികളുണ്ട്. അതിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ SFIO മാത്രമേ കഴിയൂ എന്ന കേന്ദ്ര സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് മാത്രമല്ല, ഈ ഡോക്യുമെൻസൊക്കെ അക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം കമ്പനി നിയമപ്രകാരം ഇൻസ്പെക്ടർക്കോ ROCക്കോ ഒന്നും തന്നെ ഇൻകം ടാക്സ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഡോക്യുമെൻറ്റ്സ് അക്സസ് ചെയ്യാൻ കഴിയത്തില്ല. ആ ഡോക്യുമെൻറ്റ്സ് അക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഏജൻസികൾക്ക് മാത്രമേ അത് അക്സസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ROC ഈ അന്വേഷണം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഡോക്യുമെൻറ്റ്സ് കിട്ടുമോ? കിട്ടില്ല. കാരണം കമ്പനി നിയമപ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു സാധാരണ അതോറിറ്റിക്ക് ഇൻകം ടാക്സിൻ്റെ ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് കിട്ടുക? അതിന് ഇൻകം ടാക്സ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻകം ടാക്സ് അംഗീകരിച്ചിട്ടുള്ള ഏജൻസി എന്ന് പറയുന്ന SFIO. അപ്പോൾ ഇത്ര വലിയ അഴിമതിയുടെ ഒരു വലിയ വലിയ ഒരു കാര്യം ഇത് അന്വേഷിക്കുവാൻ SFIO കഴിയില്ല, അന്വേഷിക്കാൻ അവരെ അനുവദിക്കരുത് എന്ന് പറയുമ്പോൾ ഈ വിഷയത്തെ വെറും എക്സാലോജിക്കിലേക്ക് മാത്രം ചുരുക്കി കാണിക്കുവാനാണ് അങ്ങനെ ഏതൊരു വാദഗതിയും ശ്രമിക്കുന്നത്. അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഇത് സമഗ്രമായിട്ട് അന്വേഷിക്കപ്പെടണം. എക്സാലോജിക്ക് നടത്തിയ ഇടപാടുകളെ കുറിച്ച് ഇപ്പോഴല്ലാതെ മുമ്പ് ശ്രീ ഷോൺ ബാംഗ്ലൂരിൽ ROCക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? 2020 മറ്റോ? ഞാന് ROCക്ക് ഞാൻ പരാതി കൊടുത്തിട്ടില്ല, ED ഞാൻ പരാതി കൊടുത്തിരുന്നു. 2020 ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പരാതി കൊടുത്തത് ED. അത് എക്സാലോജിക്കിന് എതിരെയായിരുന്നോ? അതെ, എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ 8 കമ്പനികളുമായിട്ടുള്ള ഇടപാടുകൾ അന്വേഷിക്കണമെന്നും അതോടൊപ്പം എക്സാലോജിക് സൊല്യൂഷൻസ് UAE ഓപ്പറേഷൻസിലെ പണമിടപാടുകൾ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ED പരാതി കൊടുത്തത്. ഞാൻ ഇതുവരെയും ROCയെ ഞാൻ ഇതുവരെയും സമീപിച്ചിട്ടില്ല. ഒരു പക്ഷേ ED പെറ്റീഷൻ അവർക്ക് അന്വേഷണത്തിനായി അല്ലെ റിപ്പോർട്ടിനായിട്ട് പോയതാകാം. ഞാൻ ഇതുവരെ ED മാത്രമാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഈ 2023 ഡിസംബർ മാസത്തിലാണ് പിന്നീട് പരാതി കൊടുക്കുന്നത് അല്ലേ? ഡിസംബറിലാണോ അതിനു മുമ്പാണോ? 2023 സെപ്റ്റംബറിൽ പരാതി കൊടുത്തിരുന്നു. 2023 സെപ്റ്റംബർ, അതായത് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും SFIO ഡയറക്ടർക്കും പുറത്ത് വന്ന് 3 ശേഷം. അല്ല, എൻ്റെ സംശയം അങ്ങനെ തോന്നാൻ കാരണം ഇന്ന് കേന്ദ്ര സർക്കാരും SFIO ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യം അനുസരിച്ചാണെങ്കിൽ 2020 നവംബർ മാസം ആണെന്നാണ് തോന്നുന്നത്. ആ ദിവസം ഇവർക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ED ഷോൺ കൊടുത്ത പരാതി കൈമാറിയതാവാം, എന്തായാലും പരാതി കിട്ടിയിട്ടുണ്ട്. അന്ന് അവർ ആ പരാതി അന്വേഷിച്ചു, തുടർന്ന് 2021 ജനുവരി മാസത്തിൽ എക്സാലോജിക്കിന് ഇതിൽ വിശദീകരണം നൽകാൻ കത്തയച്ചു. അവർ കുറച്ച് വിശദീകരണം രേഖകൾ ഒക്കെ കൊടുത്തു. അത് തൃപ്തികരമല്ലാത്തത് കൊണ്ട് വീണ്ടും രേഖകൾ ഹാജരാക്കാൻ ഒരവസരം കൂടി നൽകുന്നുവെന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചു. അപ്പോൾ അവർ കുറച്ച് വിവരങ്ങൾ കൂടി നൽകി, നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ പറഞ്ഞു. അവർ 2022 ജൂലൈ മാസത്തിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകി. അപ്പോഴും ROC ആവശ്യപ്പെട്ടതുപോലെയുള്ള വിവരങ്ങൾ കിട്ടിയില്ല, ക്രമക്കേടുകൾ വെളിപ്പെട്ടു നിന്നു. അതുകൊണ്ട് അവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് അവർ സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്മേൽ വിശദീകരണം തരാൻ ഇവരോട് ആവശ്യപ്പെട്ടു. ഇവർ അതിന്മേലും വിശദീകരണം നൽകി. പിന്നെ അത് അവിടെ ഉറങ്ങുകയാണ്. ഈ അന്വേഷണത്തിലൊന്നും സംഭവിക്കുന്നില്ല. പിന്നീട് ശ്രീ ഷോണിൻ്റെ പരാതി വന്നതിന് പിന്നാലെ അത് 2023 ഡിസംബറിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ
ഇവർക്ക് വ്യക്തമായി വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൊടുക്കുന്നു. കാരണം ഈ സോഫ്റ്റ്വെയർ സി എം ആർ എല്ലിന് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ പറയുന്നത്. എന്ത് സോഫ്റ്റ്വെയറാണ് ഉണ്ടാക്കിയത്, അത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിന് ഒരു തെളിവും ഹാജരാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല, അത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തെ അറിയിക്കുന്നു. അത് ഷോണിൻ്റെ പരാതിക്ക് ശേഷമാണ്. തുടർന്ന് ആദ്യത്തെ സെക്ഷൻ 210 പ്രകാരമുള്ള മൂന്നംഗ കമ്മിറ്റിയുടെ അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന എസ് എഫ് ഐ യു. അതുകൊണ്ടാണ് ഇവർ ഈ അന്വേഷണം തുടങ്ങിയിരുന്നു ഷോൺ, അതിനിടയ്ക്ക് മരവിച്ചു പോയതാണ്. 2020 എക്സാലോജിക്കിനെതിരെ അന്വേഷണം തുടങ്ങിയത്, 2019 ഐ ടി റെയ്ഡ് നടക്കുന്നത്. അതിനിടയിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. പി സി ഐ ടി കൊച്ചി നടത്തിയ റെയ്ഡിലും അന്വേഷണത്തിലും മൊഴിയെടുപ്പിലും അന്വേഷണം കൃത്യമായി എക്സോലോജിക്കിലേക്കും കെ എസ് ഐ ഡി സിയിലേക്കും വരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയപ്പോഴാണ് വീണ സ്വന്തം കമ്പനി ഡോർമെൻ്റ് ആക്കാൻ അപേക്ഷ കൊടുത്തത്. പൂർണ്ണമായും നിയമവിരുദ്ധമായി വീണ കൊടുത്ത ആ ഡോർമെൻ്റ് ആപ്ലിക്കേഷനാണ് ഇന്ന് വീണനെ ഇപ്പോൾ ഈ കുഴിച്ചുകൊണ്ട് ചാടിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇത് മാത്രമല്ല, സി എം ആറിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ലിമിറ്റഡ് എന്ന കമ്പനി, അതായത് ഒരു എൻ ബി എഫ് സി ആണ്, സി എം ആറിൻ്റെ ഓണേഴ്സ് തന്നെ ഡയറക്ടറായിട്ടുള്ള കമ്പനിയിൽ നിന്നും 7,88,000 രൂപ വീണയുടെ എക്സാലോജി കമ്പനിയിലേക്ക് അക്കൗണ്ടിലേക്ക് എൻട്രി ഉണ്ട്, തിരികെ പോയിട്ടുണ്ടോ അത് അന്വേഷണത്തിൽ പറയേണ്ട കാര്യമാണ്. ആ എൻട്രി ചെയ്ത കമ്പനിയെ പിന്നീട് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ലിമിറ്റഡ് എന്നുള്ള എംപവർ ക്യാപിറ്റൽ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ പേര് മാറ്റി എംപവർ എൻ്റർപ്രൈസസ് എന്നാക്കി മാറ്റി. അതിനുശേഷം 2022 ആദ്യമാണെന്ന് തോന്നുന്നു ആ കമ്പനി റിസർവ് ബാങ്കിന് അങ്ങോട്ട് അപേക്ഷ കൊടുത്ത് ആ എൻ ബി എഫ് സി ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അങ്ങനെ അന്വേഷണത്തിൽ നിന്നും വഴിമുട്ടിക്കാൻ അല്ലെങ്കിൽ രേഖകളിലേക്ക് പ്രത്യേകിച്ച് കമ്പനി ആർ ഒ സി എത്താതിരിക്കാൻ അല്ലെങ്കിൽ അധികൃതർ എത്താതിരിക്കാൻ വേണ്ട ഒത്തിരി കാര്യങ്ങൾ ഫ്രോഡ് ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തു. പക്ഷേ ഇതെല്ലാം ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് വന്നതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ശ്രീ ഷോൺ ആ പത്രവാർത്ത വീണ്ടും എടുത്ത് നോക്കിയായിരുന്നു. ഈ കെ എസ് ഐ ഡി സിയിലെ ജി എം സി എം ആർ എൽ ഡയറക്ടർ ബോർഡിലേക്ക് പോയി, അതായത് ഇവിടുത്തെ ജി എം ആണ് അവിടെ ഡയറക്ടർ ബോർഡിൽ അംഗവുമാണ്. അദ്ദേഹത്തിന് 9.21 ലക്ഷം രൂപ വാർഷിക ശമ്പളം, പിന്നെ സിറ്റിംഗ് ഫീ 5 ലക്ഷം രൂപ. ഇങ്ങനെ ഇതൊക്കെ വാങ്ങിക്കുന്നവരാണ് ഒരു കാര്യത്തിൽ ഇടപെടാത്തതെന്ന് നാം പറയുന്നത്. ഇവിടെ ജി എം ആയിരിക്കുന്നു, അവിടെ ഡയറക്ടർ ബോർഡിലിരിക്കുന്നു, അവിടെ നിന്നും ശമ്പളം സിറ്റിംഗ് അലവൻസ്, ഇവിടെ നിന്നും ശമ്പളം ആനുകൂല്യങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് അവർ കാണിക്കുന്ന ഒരു വൃത്തികേടിലും ഒന്നും ചോദിക്കാനുമില്ല, അറിയാനുമില്ല. ഇടവേളയ്ക്ക് ശേഷം എത്താം. മാത്യു, ഈ സസ്പെൻസ് എപ്പോൾ അവസാനിപ്പിക്കും? അല്ല, സസ്പെൻസ് അല്ല വിനു, ഞാനത് ഒരു പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുകൊണ്ടാണ് പറയാത്തത്. അല്ലാതെ അങ്ങനെ ഞാൻ സസ്പെൻസ് ആക്കി വെച്ചതല്ല. ഞാൻ എന്താണെങ്കിലും നിയമസഭയിലെ മൈക്കാണ് സ്പീക്കർ ഓഫ് ചെയ്തത്. ജനങ്ങളുടെ മുമ്പിലുള്ള മൈക്ക് ഓഫ് ചെയ്യാൻ എന്താണെന്നും സ്പീക്കർക്ക് കഴിയത്തില്ല, അത് മുഖ്യമന്ത്രിക്കും കഴിയത്തില്ല. ആയുസ്സും ആരോഗ്യവും ഉള്ള കാലത്തോളം അത് അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഉന്നയിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, എൻ്റെ കയ്യിലുള്ള തെളിവുകൾ സഹിതം ഏറ്റവും അടുത്ത ദിവസം, പ്രോബബ്ലി ടുമാറോ തന്നെ, നാളെ തന്നെ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ ഇത് പറയാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത്രയും കാലം നമ്മളെല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മാസപ്പടിക്ക് എന്ത് സേവനത്തിനാണ് പണം കൊടുത്തത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം കൊടുത്തതെന്നാണ്. വലിയ തുകയാണ് കൊടുത്തിട്ടുള്ള മാസപ്പടി. ഇപ്പോൾ നമ്മൾ പറയുന്ന 1.72 കോടിക്കപ്പുറം പിണറായി വിജയന് നേരിട്ട് കൊടുത്തു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അവിടെയുണ്ട്. അറ്റ് ദ സെയിം ടൈം അതിന് ശേഷവും അതിന് വീണ മേടിച്ച പണത്തിൻ്റെ കണക്കുകൂടി നോക്കുമ്പോൾ കോടാനുകോടി രൂപ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഈ കമ്പനിയിൽ നിന്ന് ലഭിച്ചു. എന്തിനു വേണ്ടി അവരെന്തിനാണ് അറ്റംപ്റ്റ് ചെയ്തത്, എന്തിനാണ് ശ്രമിച്ചത്, എങ്ങനെയാണ് അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലടക്കമുണ്ടായത്, ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ഈ വിഷയം ഉന്നയിച്ച് മുന്നോട്ട് വന്നതാണ്. ഞാൻ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും ഞാൻ ഞാൻ അന്ന് ആദ്യം മുതൽ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ വിഷയത്തിൽ സത്യസന്ധമായും സുതാര്യമായും ആത്മാർത്ഥവുമായിട്ടുള്ള ഫൈറ്റുമായിട്ട് മുമ്പോട്ട് പോകും. ഞാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഫലം എന്തു തന്നെയായിരുന്നാലും ഞാൻ ചെയ്യാനുള്ള ചെയ്യും, അത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും തന്നെ ചെയ്യും. ഇവിടെയും ഞാൻ ഒരു കാര്യം ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിയമസഭയുടെ
ഫ്ലോറിൻ്റെ ഇമ്മ്യൂണിറ്റി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയല്ല നിയമസഭയിൽ ഉന്നയിക്കാൻ ആഗ്രഹിച്ചത്. മറിച്ച് ഏറെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ നിയമസഭയുടെ മുഖ്യമന്ത്രിയിൽ നിന്നുള്ള മറുപടി കേൾക്കാനുള്ള അവസരം കൂടി ജനങ്ങൾക്ക് കിട്ടുമായിരുന്നു. അത് ഉന്നയിക്കുന്നത് ഗൗരവമുള്ള ആരോപണങ്ങളാണ്. ശ്രീ അഭിലാഷ്, ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. എന്താണ് ഈ നടക്കുന്ന നിയമ പോരാട്ടത്തിൽ അടക്കം ഇനി സംഭവിക്കേണ്ടതെന്ന് അഭിലാഷ് ആഗ്രഹിക്കുന്നു? അല്ല, ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹമല്ല, ഇനിയിപ്പോൾ കർത്തയും കൂടെ ഹൈക്കോടതിയിലേക്ക് പോയാൽ മതി. കാരണം ബാക്കി രണ്ട് കൂട്ടരും പോയിട്ടുണ്ടല്ലോ. അപ്പോൾ കാരണം ഇതിനകത്ത് ഏറ്റവും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് കർത്തയ്ക്കാണ്. കാരണം കർത്തയെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുൻപിൽ ഡിസ്ക്ലോസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് മറിച്ച് പറയാനൊക്കാതെ വരുന്നൊരവസ്ഥ വരുന്നത്. അപ്പം വീണാ വിജയനേക്കാളിലും KSIDCയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കോടതിയിലേക്ക് പോകേണ്ടത് കർത്തയാണ്. കർത്തയും കൂടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യം ജോറാകും. കാരണം കർത്ത മറിച്ചു കഴിഞ്ഞാൽ അവർ ആ ഇമ്മ്യൂണിറ്റി ഇൻവോക്ക് ചെയ്തിട്ട് ഐ ടി ആക്ട് പ്രകാരം അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യും. പിന്നെ നിയമം എങ്ങനെ ഏത് വഴിക്ക് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രൊവിഷൻസ് നാം ഡിസ്കസ് ചെയ്തുവെങ്കിലും അതൊക്കെ എങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നുള്ളത് നാം കാത്തിരുന്ന് കാണാം. ലാവ്ലിൻ കേസ് ഒരുപാട് നാം കണ്ടിട്ടുണ്ട്. നമുക്കെല്ലാം അഭിലാഷ് പറഞ്ഞതുപോലെ കർത്താവും കർമ്മവും ക്രിയയും ഒക്കെ വെളിപ്പെടട്ടെ. ഈ കൈകൾ ശുദ്ധമാണെന്ന് രണ്ട് കൈകളും ഉയർത്തിക്കാണിച്ച് ആവർത്തിച്ച് പറയും, പക്ഷേ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കും. അഴിമതി ആരോപണം എഴുതി കൊടുത്താൽ ഉന്നയിക്കാൻ അനുവദിക്കാതെ മൈക്ക് ഓഫ് ചെയ്യും. എന്നിട്ട് മടിയിൽ കനമില്ലെന്ന് പറയും. ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലെന്ന് പറയും. ഊരിപ്പിടിച്ച വാളും ഉയർത്തിപ്പിടിച്ച കത്തിയും ഒക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. ന്യൂസർ അവസാനിക്കുന്നുവിനെ ഞാനുണ്ടായി.